ശാന്തി. ഗീതയിലെ വചനമാണ് യോഗ കർമ്മസു കൗശലം. ഒരു മനുഷ്യൻ്റെ യോഗ അവൻ്റെ കർമ്മത്തിലെ കുശലത അഥവാ സാമർഥ്യത്തെ ജനിപ്പിക്കുന്നു അഥവാ ഉണ്ടാക്കുന്നു എന്നതാണ്. ഫിസിക്കലി ആൻഡ് മെൻ്റലി രണ്ട് വിധത്തിലും. ഒരാൾ യോഗാസനം ചെയ്യുന്നുണ്ട് എങ്കിൽ, ശരീരത്തിന് വേണ്ട രീതിയിലുള്ളതായിട്ടുള്ള സ്ട്രെച്ചിങ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതാത് ശരീരത്തിൻ്റെ ഓരോരോ ജോയിൻറ്റിലും, ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ പല ജോയിൻറ്റുകൾ കൊണ്ടാണ്, പല കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ഫ്ലെക്സിബിളാവാൻ. ഈ കയ്യൊത്ത് നോക്കി നോക്കി, ഇവിടെ 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 എത്ര കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ രണ്ട് കൈകളെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ശരീരം മുഴുവൻ നിരവധി കഷ്ണങ്ങളെ കൊണ്ട് കൂട്ടിച്ചേർത്ത് അതിലെ പ്രോപ്പറായിരിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന മജ്ജ കൊണ്ട് ബന്ധിപ്പിച്ച് ഇങ്ങനെ ഒരു നല്ല ഇൻസ്ട്രുമെൻറ്റ് ഭഗവാൻ തന്നിട്ടുള്ളപ്പോൾ അതിനെ വേണ്ട രീതിയിൽ സ്ട്രെച്ച് ചെയ്തും സർക്കുലേഷൻ പ്രോപ്പറായി ഈ ശരീരത്തിൽ കൊണ്ടുവന്നും, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആണെങ്കിൽ തന്നെ നമ്മുടെ ബ്രെയിനിന് വേണ്ട അത്ര ഗ്ലൂക്കോസ് കിട്ടാനായിട്ട് അത് സഹായിക്കും. അതുകൊണ്ട് ശാരീരികമായിരിക്കുന്ന വ്യായാമം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും നല്ല വ്യായാമ പദ്ധതി എന്ന് പറയുന്നത് യോഗാസനങ്ങൾ തന്നെയാണ്. പക്ഷേ ശാരീരികമായ യോഗാസനങ്ങൾ പഠിച്ചിട്ടും മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ June 21 ഇന്നത്തെ ദിവസം ഇൻ്റർനാഷണൽ യോഗാ ഡേ പ്രമാണിച്ച് ഒരുപാട് പ്രോഗ്രാംസ് പലയിടത്തും നടക്കുന്നുണ്ടായിരിക്കും. എല്ലാ യോഗ പഠിപ്പിക്കുന്ന ആശ്രമങ്ങളും പല സ്കൂളുകളും പല സ്ഥലങ്ങളിലും ഇന്ന് യോഗ പഠിക്കാൻ വേണ്ടതായിട്ടുള്ള കൂട്ടങ്ങൾ കൂടുക, യോഗാചാര്യന്മാർ ക്ലാസ് എടുക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഇതൊക്കെ നമുക്കിന്ന് വാർത്തയിൽ നോക്കിയാൽ ഒരുപാട് ന്യൂസ് കാണാം. അവിടെ ആ പ്രോഗ്രാം നടന്നു, ഇവിടെ ആ പ്രോഗ്രാം നടന്നു, ഇവർ ചെയ്തു, അവർ ചെയ്തു. യെസ്, ഇറ്റ്സ് വെരി ഗുഡ്, നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് അടുത്ത June 21 വരെ നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ദിവസം ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഈ ഒരു വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? കാരണം മനസ്സിനെ ആസനങ്ങളിൽ ഇരുത്താത്തത് കൊണ്ടാണ്. പത്മാസനത്തിൽ ശരീരത്തെ ഇരുത്താൻ വേണ്ടി നിരവധി വർഷങ്ങളുടെ പരിശ്രമങ്ങൾ കൊണ്ട് സാധിക്കുമായിരിക്കും. പക്ഷെ മനസ്സിനെ പത്മാസനത്തിൽ ഇരുത്താൻ പറ്റാത്തിടത്തോളം നിങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. പത്മാസനത്തിൽ മനസ്സിരുത്തുക എന്ന് വെച്ചാൽ എന്താർത്ഥം? താമരപ്പൂ വെള്ളത്തിലാണ് വിരിഞ്ഞ് നിൽക്കുന്നത്. ആ വെള്ളത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന താമരപ്പൂവിൻ്റെ വേരും ഇലയൊക്കെ വെള്ളത്തിലും ചളിയിലും തന്നെയാണ്. പക്ഷേ ആ താമരപ്പൂവിൽ ഒരു അംശമെങ്കിലും വെള്ളമോ അഴുക്കോ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് താമര പുഷ്പത്തെ ദേശീയ പുഷ്പമായിട്ട് മാനിക്കുന്നത്. അതായത് ഒരു പൂവിൻ്റെ പ്യൂരിറ്റിയാണ് അതിൻ്റെ ഈ ലോകത്തിലെ ഉത്തമ മാതൃകയായിട്ട് തിരഞ്ഞെടുക്കുന്നത് തന്നെ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴാണോ മനസ്സിൽ ശുദ്ധ സങ്കല്പങ്ങൾ കൊണ്ട് പ്രവാഹം ആരംഭിക്കുന്നത്, പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് മനസ്സിനെ ശക്തിശാലിയാക്കുന്നത്, അവിടെയാണ് മനസ്സിൻ്റെ യോഗം ഭഗവാനുമായി ചേർക്കുമ്പോൾ, യോഗ എന്നുള്ള വാക്കിനർത്ഥം ബന്ധം അല്ലെങ്കിൽ കണക്ഷൻ, ലിങ്ക് എന്നൊക്കെയാണ്. പരമാത്മാവുമായുള്ള ബന്ധത്തിൽ മനസ്സിനെ താമര പുഷ്പം പോലെ പരിശുദ്ധമായി സൂക്ഷിക്കുമ്പോൾ പ്രഭാതത്തിൽ ഉണർന്നാലുള്ളതായിട്ടുള്ള മടി എന്ന ദുർവികാരം നമ്മളെ കീഴടക്കാതിരിക്കും. രാവിലെ സമയം നമ്മുടെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള സ്ട്രെച്ചിങ് അഥവാ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വേണ്ടതായിട്ടുള്ള രീതിയിൽ ശരീരത്തിന് വ്യായാമം കൊടുത്തുകൊണ്ട്, ഇതൊരു ഇൻസ്ട്രുമെൻ്റാണ്, ഈശ്വരൻ നമുക്ക് തന്ന നിധിയാണ്. ആ ഞാൻ എടുത്തു പറയുകയാണ്, ഈ ശരീരം ഭഗവാൻ നമുക്ക് തന്ന നിധിയാണ്. വൈദ്യശാസ്ത്രം 220 കോടി രൂപ വിലയിട്ടതായിരിക്കുന്ന നിധി, നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ഭാവങ്ങളെ ഭാവനകളെ ഈ ലോകത്ത് പ്രകടമാക്കാനും മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും പകർന്നു കൊടുക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനുമെല്ലാം ഒരു സ്വസ്ഥമായ ശരീരം ഉണ്ടെങ്കിലേ സാധിക്കൂ. അതുകൊണ്ട് മനസ്സിനെ പത്മാസനത്തിലിരുത്തി ശരീരത്തിന് വേണ്ടതായിട്ടുള്ള വ്യായാമങ്ങൾ കൊടുക്കാൻ കൂടി തയ്യാറാവുകയാണെങ്കിൽ ഡബിൾ യോഗ, യോഗാസനങ്ങൾ ശരീരത്തിനും, യോഗ അഥവാ ധ്യാനം മെഡിറ്റേഷൻ മനസ്സിനും, രണ്ട് യോഗങ്ങളും ഒന്നിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിക്കൊണ്ട് മുന്നോട്ട് പോവാം. ശക്തിശാലിയായിരിക്കുന്ന മനസ്സും തൻ്റെ പൂർണ്ണാരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഈ ലോകത്ത് എന്തും നേടാനുള്ളതായിട്ടുള്ള സന്തോഷവും ഉത്സാഹവും ഉണ്ടാകും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ ഒരു ദിവസം യോഗാസനം ചെയ്യല്ല, ഒരാഴ്ച യോഗാസനം ചെയ്യല്ല, നിരന്തരമായിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ യോഗ മെഡിറ്റേഷൻ ആൻഡ് യോഗാസനം, യോഗയും യോഗാസനവും ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതം
ശലഭാസനം പോലെ ഭാരമില്ലാത്തതായിക്കൊണ്ട് പറന്നു നടക്കാൻ വിധം, ശരീരവും മനസ്സും ഭാരമില്ലാത്തതായി സന്തോഷവും ഉത്സാഹവും കൊണ്ട് നിറഞ്ഞു നടക്കാൻ നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ഇൻ്റർനാഷണൽ യോഗ ഡേയിൽ എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.